ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു തേങ്ങാച്ചോറാണ്. ഇത് സാധാരണയായി പുഴുങ്ങല്ലരിയിലാണ് ഉണ്ടാക്കാറുള്ളത്. ബിരിയാണി റൈസിലും ഉണ്ടാക്കാം. ഞാനിത് ബിരിയാണി റൈസിലാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയായ ഒരു ചോറാണ്. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിനാര അരിയാണ് ബിരിയാണി റൈസ്. പിന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ, ചുവന്നുള്ളി, തേങ്ങ ചിരകിയത്, ഉപ്പ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉലുവ, നല്ല ജീരകം, പെരിഞ്ചീരകം എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇതിനായി 1.5 ടേബിൾ സ്പൂൺ എണ്ണ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ. അതിലേക്ക് പിന്നെ 1 കഷ്ണം പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പു എന്നിവ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. 1 നുള്ള് പെരിഞ്ചീരകം, 1 നുള്ള് ഉലുവ. ഉലുവ ആദ്യം തന്നെ സ്വല്പം വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 15 ചുള ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തും. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം, അതിലും ഒന്ന് പ്രസ് ചെയ്യും. അപ്പോൾ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഉള്ളിയിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 മുറി നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. നാളികേരം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, തേങ്ങാച്ചോറായതുകൊണ്ട് തന്നെ. ഞാനിത് തേങ്ങാപ്പാലിലാണ് തയ്യാറാക്കുന്നത്. ഇത് വെള്ളത്തിലും തയ്യാറാക്കാം. ഇതിലേക്ക് 2 കപ്പ് സിനാര അരിയാണ് ഞാനിതിലേക്ക് ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കുന്നത്. കഴുകി വെച്ചിരുന്ന ആദ്യം അതിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെള്ളത്തിൽ തയ്യാറാക്കാം. ഞാൻ തേങ്ങാപ്പാലിലാകുമ്പോൾ കൂടുതൽ ടേസ്റ്റി, അതുകൊണ്ടാണ് തേങ്ങാപ്പാലിൽ തയ്യാറാക്കുന്നത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് കുക്കർ മൂടിയിട്ട് കൊടുക്കുക. നിങ്ങൾ പുഴുങ്ങല്ലരിയിലാണ് ഉണ്ടാക്കുന്നത്, കുക്കറിലാണെങ്കിൽ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് 3-4 വിസിൽ വന്നാൽ അതെടുക്കുക. ഇത് ഞാൻ 2 വിസിൽ വന്നാൽ ഓഫാക്കി വയ്ക്കും. എന്നിട്ട് സ്റ്റീമൊക്കെ നല്ല പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. ചോറൊക്കെ ശരിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല ഉലർന്ന് കിട്ടിയിട്ടുണ്ട്, കെട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇത് അടുപ്പിലും നിങ്ങൾ കലത്തിൽ ചെയ്യുക. അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഞാൻ